ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിന്ന് വന്നത് ചെറിയൊരു ക്യു ആൻഡ് എ ആയിട്ടാണ് കേട്ടോ. ഒരുപാട് പേര് കമൻറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു മറുപടികളാണ് ഇന്ന് തരുന്നത് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യന്, നിങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലിയെക്കുറിച്ച് ഒന്ന് പറയുമോ എന്നുള്ളതാണ്. എൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ ഉപ്പ രണ്ട് കല്യാണം കഴിച്ചിക്ക്. ആദ്യത്തെ ഭാര്യ മരിച്ചതിന് ശേഷമാണ് എൻ്റെ ഉമ്മാനെ കല്യാണം കഴിച്ചത്. ആദ്യത്തെ ഭാര്യയിൽ ഒരു ഏട്ടനും ഒരു നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പെങ്ങളും ഉണ്ട്, നടക്കാൻ പറ്റൂല. ഓളെ നോക്കുന്നത് ഇപ്പോൾ ഏട്ടനും ഏട്ടൻ്റെ വൈഫും കൂടിയാണ്. ഓൾ വടകരയാണുള്ളത്. ഓളെ ഞാൻ കാണാനൊക്കെ പോലുണ്ട്, പക്ഷേ എങ്കിൽ അവളുടെ വീഡിയോ എടുക്കുമല്ലോ കേട്ടോ. അത് അവൾക്കും ഫാമിലിക്കൊന്നും അത്ര ഇഷ്ടമില്ല. അതേപോലെ എനിക്ക് എൻ്റെ ഉമ്മാക്ക് ഞാനും എൻ്റെ അനിയനും ആണുള്ളത്. അനിയനും ക്യാമറേൻ്റെ മുമ്പിൽ ഇഷ്ടമില്ലാത്ത കൊണ്ടാണ് ഓനെയും വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. ഇനി ആരും അനിയൻ എവിടെയെന്നൊന്നും ചോദിച്ച് മെസ്സേജ് അയക്കരുത് കേട്ടോ. ഓക്കെ. പിന്നെ എൻ്റെ ഉപ്പയും ഉമ്മയും മരിച്ചു പോയതാണ്. ഉപ്പ മരിച്ചിട്ട് ഒരു 7 വർഷത്തിൻ്റെ മുകളിലായി. ഉമ്മ ഇപ്പോൾ 2 വർഷമായി. കൊറോണൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആ ഒരു സമയത്തായിരുന്നു ഉമ്മ മരിച്ചത്. ഇതാണ് എൻ്റെ ഫാമിലി. ഇനി നിൻ്റെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞോ. ആ, നിന്റെ വീട്ടില് ഞാൻ ചോദിക്കഴിഞ്ഞു ക്വസ്റ്റ്യന്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഉമ്മ, ഉപ്പ, അനിയന്, കാക്ക. പിന്നെ കാക്ക എന്നാ ചെയ്യുന്നേ? കാക്ക നാട്ടിൽ തന്നെ കടയിലാണ്. കടയിലാ? ഉപ്പയോ? ഉപ്പയും നാട്ടിൽ തന്നെ. ഉപ്പ എന്നാ ഇപ്പം പരിപാടി? ഉപ്പക്ക് ആടിന്റെ പരിപാടി. ആടിന്റെ? ആദ്യം ഗൾഫിലായിരുന്നു, ഇപ്പൊ ആടിന്റെ ഒക്കെ പരിപാടിയാണ്. പിന്നെ ഉമ്മ ഹൗസ് വൈഫിലേ. അനിയനോ? 7-ാം ക്ലാസ് പഠിക്കുന്നു. 7-ാം ക്ലാസ് പഠിക്കുന്നല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ രണ്ടുപേരും മാത്രമാണോ ഇവിടെ എന്നുള്ളതാ. ഞങ്ങൾ രണ്ടുപേരും പിന്നെ എൻ്റെ അനിയനുമാണ് ഇവിടെ ഉള്ളത്. അവന് ഇപ്പോൾ ചെറിയൊരു എക്സാം കാര്യങ്ങളൊക്കെ ആയിട്ട് വടകരയ്ക്ക് പോയിട്ടാണ് ഉള്ളത്. പിന്നെ നമ്മളെ കുടുംബക്കാരൊക്കെ ഇവിടെ താഴത്ത് തന്നെയാണ് കേട്ടോ. ഇവളെ ഉമ്മാൻ്റെ തറവാട് താഴെയാണ്. ഇപ്പോൾ ഇവളെ കുടുംബക്കാരൊക്കെ താഴെയുണ്ട്. കുറച്ച് എനിക്ക് ഒറ്റയ്ക്ക് ഇവളാക്കി പോകേണ്ട അവസ്ഥ വന്നാൽ അവിടെയൊക്കെ ആക്കിയിട്ടാണ് പോകൽ. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ അയൽവാസികളൊക്കെ നല്ല സെറ്റാണ്. അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്നോട് തന്നെയാണ് ചോദിച്ചത്. അത് എനിക്കുള്ളതാ. ഇനിയിപ്പോൾ പണിക്കൊന്നും പോക്കില്ലേന്ന്, വീഡിയോ എല്ലാം എടുത്ത് നടക്കലാണോ, പണിക്കൊന്നും പോക്കില്ലെന്ന് ചോദിച്ചിട്ടോ. അതായത് ഞാൻ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ആക്രീൻ്റെ പരിപാടിയാണ്. അപ്പോൾ നമ്മളൊരു ടൈം സിസ്റ്റം അല്ല അത്. രാവിലെ പോയി രാത്രി വരുന്ന അങ്ങനത്തെ ഒരു പണിയല്ലല്ലോ. എനിക്ക് എൻ്റെ സമയത്തിനനുസരിച്ച് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ രാവിലെ ഒരു വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ എനിക്ക് റൂട്ടിൽ പോയി സാധനം എടുക്കാം, കൊണ്ടുകൊടുക്കാം. അതുകൊണ്ട് തന്നെ എൻ്റെ ടൈമിങ്ങിനനുസരിച്ച് അതെനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. വീഡിയോ എടുക്കൽ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. ഇവിടെ മൊത്തം ആക്രി സാധനങ്ങളല്ലേനോ, കുറേ എല്ലാം വിറ്റ് വിറ്റ് ഇതാ. ഇനിയിപ്പോൾ കുറച്ചുകൂടെ സാധനം കേട്ടോ ഇവിടെ ഉള്ളൂ. ഇനിയിപ്പോൾ ഇറങ്ങണം. അടുത്ത ക്വസ്റ്റ്യൻ, നീ ഒരു കാഴ്ചയില്ലാത്ത കുട്ടീനെ കല്യാണം കഴിച്ച്, എന്ത് കരുത്? നീ എന്തിനാ ഈ സോഷ്യൽ മീഡിയ കിടന്ന് ഇങ്ങനെ വിരകുന്നത് എന്നാണ് ഒരാൾ ചോദിച്ചത്. അതായത് നമ്മുടെ സമൂഹത്തിൽ ചെറിയ പ്രശ്നമുള്ള ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് പോലും വിവാഹം നടക്കുന്നില്ല. മുടിയുടെ നീളവും താടിയുടെ കറുപ്പും നോക്കി വിവാഹം ചെയ്യുന്ന ഇന്നത്തെ തലമുറയെ അതിൽ ഒന്ന് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക. അതിന് ഞങ്ങളുടെ സന്തോഷകരമായ ജീവിതം അവരുടെ മുമ്പിൽ കാണിക്കുക. നിങ്ങളും ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടിയെ വിവാഹം ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാം, നിങ്ങളുടെ ജീവിതം സന്തോഷപൂർണ്ണമുള്ളതായിരിക്കും എന്നുള്ള ഒരു മെസ്സേജ് അവർക്ക് കൊടുക്കുക എന്നതൊക്കെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. നരിക്കുനി ടൗണിലിരുന്ന് നിങ്ങളൊരു ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടിയെ വിവാഹം ചെയ്യണമെന്ന് ഞാൻ എത്ര ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാലും അതെത്ര പേര് കേൾക്കൂ എന്ന് നിങ്ങൾക്കറിയാലോ. അതുപോലെയല്ല സോഷ്യൽ മീഡിയ, ഇതൊരു വലിയ പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ ഒരു മെസ്സേജ് നമുക്ക് ഇതുവഴി കൊടുക്കുമ്പോൾ അത് ഒരുപാട് ആളുകളിലേക്ക് എത്തും. കുറേ പേരെങ്കിലും അതിന് തയ്യാറാവും. ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ഞങ്ങളെ വിമർശിക്കുന്ന ഒരുപാട് ആളുണ്ട്. അവരോടാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷത്തിൻ്റെ മുകളിലായി. മൊയിനൊക്കെ വീഡിയോ എടുക്കാൻ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ആരൊക്കെയോ അറിയില്ലായിരുന്നു. ഞങ്ങളിവിടെ സന്തോഷകരമായി തന്നെ ജീവിച്ച് അങ്ങനെ പോകായിരുന്നു. ഞങ്ങൾ അടുത്തറിയുന്ന കുറേ പേരുണ്ട്, അവർക്ക് ഡിഫറൻറ്റ് ഏബിൾഡായ മക്കളുണ്ട്. അവർ ഞങ്ങളെ വിളിച്ചിട്ട് മോനെ, മോൻ്റെ കെയർ ഓഫിൽ ആരെങ്കിലും ഉണ്ടോ വിവാഹം ഒന്ന് നടത്താൻ, ഞങ്ങൾ മരിച്ച ഇവർക്ക് ആരാ ഉണ്ടാവുക, ഉറക്ക് വരുന്നില്ല, ഭയങ്കര ടെൻഷൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിളിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഒരുപാട് ഇവരോട് എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്ന് കരുതി ഒരുപാട് ഞങ്ങളിങ്ങനെ പരസ്പരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പറയാറുണ്ട്, നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുമെന്നല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൊയിനൂക്ക വന്നത്. മൊയിനൂക്കാനെ ഞാൻ കോണ്ടാക്ട് ചെയ്തതാണ്. മൊയിനൂക്ക, പിന്നെ മൊയിനൂക്ക ഒന്ന് വരണം, എനിക്ക് ഒരു ലക്ഷ്യമുണ്ട്. അതായത് ഇതുപോലെ കല്യാണം
നടക്കാത്ത ആളുകളുടെ കല്യാണത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞ് മൂപ്പരെ കോണ്ടാക്ട് ചെയ്ത് മൂപ്പരെ ദയവായിട്ട് ഞങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് തന്നെ എത്തിച്ചു. കാരണം ഒരു ബിസിയുള്ള ആളാണല്ലോ, നമ്മളൊരു ഒരു വാക്ക് മാനിച്ച് മൂപ്പർ ഞങ്ങളുടെ അടുത്ത് വന്ന് വീഡിയോ എടുത്തു. അത് അൽഹംദുലില്ലാ, എന്താ പറയുക, ദൈവം തന്നെ എല്ലാവരിലേക്കും എത്തി ഞങ്ങൾക്കൊരു പുതിയ വാതിൽ തുറന്നു തന്നു. അപ്പോൾ ഈ വാതിലിനെ ഇവർക്ക് വേണ്ടി, ഇവരുടെ കല്യാണത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് ഞങ്ങളൊരു ലക്ഷ്യം. എനിക്ക് ദൈവം തന്നെയാണ് മോനു കാന ഞങ്ങളുടെ മുമ്പിൽ എത്തിച്ചത്. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ദൈവത്തിന് ഇഷ്ടമില്ലാതിരിക്കുക? ഞങ്ങൾ നിങ്ങളെല്ലാം പറയുന്നു സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ഇവളെ ചൂഷണം ചെയ്തിട്ട് ഇവളുടെ ഒരു എന്താ പറയുക ഇല്ലേ, ഇവളുടെ ഈ കാഴ്ചയില്ലായ്മ അല്ല ഇവളുടെ ഒരു ഇതൊക്കെ ചൂഷണം ചെയ്ത് നീ പൈസ ഉണ്ടാക്കുന്നതല്ലേ, അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും എനിക്ക് ഇത് ബോധ്യപ്പെടുത്താൻ പറ്റുമോയെന്ന് അറിയില്ല. കാരണം പലരും പല ചിന്താഗതിക്കാരായിരിക്കും. മനസ്സിലാവുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ജീവിതം നിങ്ങളുടെ മുമ്പ് കാണിക്കുക എന്നുള്ളതിന് ഞങ്ങൾ വേറെന്താ ചെയ്യുക? ഞങ്ങളുടെ സന്തോഷകരമായ ജീവിതം കണ്ടിട്ട് ഒരുപാട് യുവാക്കൾ മുന്നോട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾ ഈ വിമർശിക്കുന്ന പോലെ എത്രത്തോളം അറിയാമോ എന്ന് എനിക്കറിയില്ല. എന്നെ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഞങ്ങൾക്കിതുപോലെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്. അപ്പം ഞാൻ പോകുന്ന റൂട്ട് ശരിയാണ്. പിന്നെ നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. മിന്നോ, അതായത് നമ്മളെ ഈ വീഡിയോ ഇറങ്ങിയതിന് ശേഷം എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം ഉണ്ടായിട്ടുണ്ടോ? നിന്നെ ആരെങ്കിലും വിളിച്ചിട്ട് നമ്മളെന്തെങ്കിലും ഒരു പ്രശ്നം സോൾവ് ആയി, നിങ്ങളെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വീട്ടിലൊക്കെ പ്രശ്നമായി നിക്കുന്നവരൊക്കെ അവര് പറഞ്ഞിട്ടുണ്ട് നമ്മളെ വീഡിയോ കാണുന്ന ശേഷം അവരോട് ഭയങ്കര സ്നേഹമാണ്, ആദ്യം പെരുമാറിയോണൊന്നല്ല ഇപ്പം പെരുമാറുന്നത്, അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മള് പോകുന്ന റൂട്ട് ശരി തന്നെയാണ് അല്ലേ? വിമർശനങ്ങൾ എല്ലായിടത്തിലും ഉണ്ടാവും. അമ്മയെ തെല്ലിയാലും രണ്ട് പക്ഷം എന്ന് പറയുന്ന ആൾക്കാരല്ലേ. ഞാനൊരിക്കലും എന്താ പറയുക നെഗറ്റീവ് പറയുന്ന പോലെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുകയൊന്നുമല്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. പിന്നെ വിമർശിക്കുന്നവരോട് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഞങ്ങളിങ്ങനെ വീഡിയോ ചെയ്യുന്നതും ഞാൻ ഇവളെ കൊണ്ടിങ്ങനെ പ്രദർശിപ്പിക്കുന്ന എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു ഭയങ്കര മോശമാണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞങ്ങളിത് നിർത്താം. പക്ഷേ നിങ്ങളൊരു ഉറപ്പ് തരണം, ഞാൻ തുടങ്ങി വെച്ച ഈ ഒരു കാര്യം, അതായത് ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളുടെ കല്യാണം, അതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും സ്റ്റെപ്പായിട്ട് ചെയ്ത് ചെയ്ത് വരികയാണ് ഞാൻ. ഇപ്പം ഞങ്ങൾ ഫസ്റ്റ് ഇട്ട് ഇതേപോലെ കല്യാണം കഴിഞ്ഞ ആളുകളുടെ വീഡിയോ ആയാലും അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതുപോലെ കല്യാണം കഴിച്ച ഒരുപാട് ആളുകളുണ്ട്, അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല ഇങ്ങനെ കല്യാണം കഴിച്ചാൽ എന്നുള്ള ഒരു ചിന്ത ആദ്യം ഉണ്ടാക്കുക എന്നുള്ളതിനാണ്. പിന്നെ ഇതേപോലെ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് സമൂഹത്തിൽ ഇങ്ങനെ യുവാക്കളുടെയും എല്ലാത്തവരുടെയും മനസ്സിൽ ഇവരെന്തുകൊണ്ട് നമുക്ക് സ്വീകരിച്ചുകൂടാ എന്നുള്ളൊരു ചിന്ത വരുത്തിയെടുക്കുക, അതിനുശേഷം സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് അതൊക്കെ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ പ്രവർത്തനം തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങളിങ്ങനെ വിമർശിച്ച് രാവിലെ എണീച്ചൊരു നെഗറ്റീവ് കമൻറ്റ് നോക്കുമ്പം ഭയങ്കര ഒരു വിഷമം. അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല, കാരണം പലരും പല ചിന്താഗതിക്കാരാണ്. എന്നാൽ പോലും അപ്പോൾ നിങ്ങളിങ്ങനെ നെഗറ്റീവ് പറയുന്നു, അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളിതൊക്കെ നിർത്താം, ഞങ്ങൾ ഞങ്ങളുടെ ഇത് നോക്കി ഞങ്ങൾ ഇനി ജീവിച്ചോളാം. പക്ഷേ നിങ്ങളൊരു ഉറപ്പ് തരണം, ഈ ഏറ്റെടുത്ത കാര്യം ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളെ കല്യാണം നിങ്ങൾ നടത്താൻ നിങ്ങൾ മുന്നോട്ട് വരും, ആ ഉറപ്പുണ്ടെങ്കിൽ മാത്രം, അല്ലാതെ വെറുതെ കമൻറ്റ് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇത് നിർത്തൂല. നിങ്ങൾ മുന്നോട്ട് വന്നിട്ട് ഇവളെ കല്യാണം നടത്താൻ വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങളിത് നിർത്താം. നിങ്ങൾക്ക് പറ്റുമോ അത്? അടുത്ത ക്വസ്റ്റ്യൻ, മിന്നുവിൻ്റെ മുമ്പിൽ വെച്ച് ഭിന്നശേഷി ഡിഫറൻ്റ്ലി ഏബിൾഡ് കാഴ്ചയില്ലാത്ത ആൾ എന്നൊക്കെ പറയുമോ അവൾക്ക് വിഷമാവൂലേ? എനിക്ക് വിഷമാവലുണ്ടോ? എനിക്ക് എന്തെങ്കിലും തോന്നലുണ്ടോ? എന്നാലും അങ്ങനെയല്ല, എന്തെങ്കിലും ഒന്ന് തോന്നലുണ്ടോ? എന്താ തോന്നാത്തേ? ചിലരൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ടല്ലോ, പക്ഷേ എനിക്ക് അപ്പം തോന്നില്ല. എന്താ അങ്ങനെ തോന്നാത്തത്? എനിക്കൊരു വിഷമം തോന്നില്ല എൻ്റെ മുമ്പിൽ കാഴ്ചയില്ലാത്ത ഒരാൾ എന്നൊക്കെ പറയുമോ തോന്നലുണ്ടോ? ആത്മാർത്ഥമായിട്ട് പറഞ്ഞോളെ. നമുക്ക് രണ്ടാൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാലേ. പിന്നെ ഞാനിപ്പോൾ ഓളെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ആളുകൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്നൊക്കെ ഓക്കെ അറിയാം അല്ലേ? എനിക്ക് അറിഞ്ഞൂടെ. ആ പിന്നെ എന്താ പ്രശ്നം? അപ്പൊ അതൊന്നും നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ, അങ്ങനത്തെ ഒരു പ്രശ്നേ ഇല്ല. മിന്നുവിന് കാഴ്ചയില്ല എന്ന് പറയുന്നു, പിന്നെ എങ്ങനെയാണ് ഓള് എല്ലാ വർക്കും കറക്റ്റ് കാണുന്ന ആളെ പോലെ ചെയ്യുന്നതാണ്? വേറൊരു ക്വസ്റ്റ്യൻ. പിന്നെ ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങളാണല്ലോ, നമ്മുടെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. അപ്പോൾ ഇനി ഇപ്പം അതിനൊരു ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞു കൊടുത്തേ. അതായത് ഇപ്പോൾ
ആദ്യമൊക്കെ എനിക്ക് ഇതിന് ഇപ്പം കാണുന്നതിനെ കാട്ടിയും ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ കുറച്ചുകൂടും കാണാനും ഫുള്ള് കാണൂലെങ്കിലും അത്യാവശ്യം കാണാനും കളറൊക്കെ തിരിച്ചറിയാനും അപ്പോ എല്ലാ സാധനങ്ങളും കണ്ട രൂപങ്ങള് ലൈറ്റ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും അന്ന് കൊറേ കണ്ടിട്ടുണ്ട്. പൂർണമായിട്ട് കണ്ടില്ലെങ്കിലും കൊറേ കണ്ടിട്ടുണ്ട്. അപ്പോ ഇപ്പൊ ഇപ്പായരാണ് കാഴ്ച കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. കല്യാണായതിന് ശേഷം തൊട്ട് ആ സമയത്തൊട്ടാണ് ഇങ്ങനെ കാഴ്ച കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. അപ്പോ എനിക്ക് അത് അന്ന് കണ്ടതൊക്കെ നല്ലോണം ഓർമ്മ ഉണ്ട്. ഓരോന്നിന്റെയും ചിത്രങ്ങൾ ഓർമ്മ ഉണ്ട്. അപ്പൊ അതെനിക്ക് ഇപ്പോഴും കാണുന്നത് പോലെ തന്നെയാണ്. അന്ന് കണ്ടോണ്ട് ഇപ്പോഴും എനിക്ക് അത് കാണാത്ത പോലെയല്ല, കണ്ട പോലാണുള്ളത്. ഓരോ ലൈറ്റുകളായിക്കോട്ടെ, ഓരോ വസ്തുക്കളും എന്ത് സംഭവങ്ങൾ കണ്ടാലും അത് അന്ന് കണ്ടതാണ് മോഡലാണ് എനിക്കറിയാം. പിന്നെ നമ്മൾ ക്യാമറേൻ്റെ മുമ്പിൽ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ ഞാൻ ഇന്നേയും കൊണ്ട് ഇങ്ങനെ പിന്നെ പ്രദർശിപ്പിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ കുറേ പൈസ ഉണ്ടാക്കലാണ് എൻ്റെ ലക്ഷ്യം. എന്നെ എനിക്കറിയാലോ കംപ്ലീറ്റ് ആയിട്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട, ഞാൻ ഒന്നും എൻ്റെ മുഖത്തെ നോക്കണ്ട, എന്നും ചിന്തിക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ഒന്നും ചെയ്യൂല. എനിക്ക് അങ്ങനെ തോന്നില്ല. എനിക്കിങ്ങനെ ചെയ്യുമ്പോ എന്താ പറയാ, ഓരോ സന്തോഷമേ ഉള്ളൂ. ആണോ? സത്യാണോ? നമ്മൾ ടൂറ് പോകുന്നതും എൻജോയ് ചെയ്യുന്നതും മാത്രമല്ല, നമുക്കൊരു ലക്ഷ്യമില്ല അല്ലേ? നമ്മളെ മുമ്പില് എതിർപ്പുകളൊക്കെ, ഞാൻ നിങ്ങൾ നെഗറ്റീവ് കമന്റ് അടിക്കുന്നൊക്കെ ഞാൻ ഇവക്കും വായിച്ചു കൊടുക്കലുണ്ട് ഇല്ലേ? ആ അതെ. അല്ല, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ചില നെഗറ്റീവുകൾ നമുക്ക് നല്ലതുമാണ്. കാരണം നമുക്ക് ചേഞ്ച് ചെയ്യാൻ അവർ അങ്ങനെയൊക്കെ പറയുന്ന എന്താണ് എന്നുള്ള. പിന്നെ ചിലത് നമുക്ക് വിഷമാവും, വല്ലാത്ത ഭയങ്കര മോശമായിട്ടുള്ള ഇതിലൊക്കെ ആക്കലുണ്ട്. ഞാൻ ആദ്യം ഇങ്ങനെ വിചാരിക്കുന്നു, ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന പോലെയൊക്കെ നെഗറ്റീവ് കമൻറ്റ് ഇങ്ങനെ എടുത്ത പോലെ പേരൊക്കെ മെൻഷൻ ചെയ്ത് പറയുമ്പോൾ അതങ്ങനെ അങ്ങ് ഒഴിവാക്കിയാൽ പോരെ, അതെന്തിനാണ് ഇവരിങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്? പക്ഷെ ഇപ്പം നമ്മളൊരു കാര്യം ചെയ്തിട്ട് അങ്ങനെ നമുക്ക് അതിന് നെഗറ്റീവ് വരുമ്പോൾ അതിൻ്റെ വിഷമം മനസ്സിലാകുന്നത്. നമ്മൾ അത് എന്തുകൊണ്ടാന്ന് അറിയില്ല, അങ്ങനെ നെവർ മൈൻഡ് ആക്കി ഇടുന്ന പോലെ ഉണ്ടാവാം. പക്ഷേ പിന്നെ രാവിലെ എണീച്ച് നല്ല മൂഡിൽ എന്തോന്ന് ചെയ്യാൻ നോക്കും, വെറുതെ ഒന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ പക്കാ നെഗറ്റീവ്. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയ കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ് അല്ലേ? പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഡിഫറെൻ്റ് ലേബിൾഡായ കുട്ടികളെ കല്യാണത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് വരികയാണ്. അതിൻ്റെ സ്റ്റെപ്പാണ് ഇപ്പോഴത്തെ ഈ വീഡിയോ കാര്യങ്ങൾ എന്നൊക്കെ. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രവർത്തനമാണ്, ഇതേപോലെ കല്യാണം കഴിച്ച ആളുകളുണ്ടല്ലോ, ഡിഫറെൻ്റ് ലേബിൾഡായവരെ കല്യാണം കഴിച്ച എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിട്ട് ഒരു വലിയ സ്നേഹസംഗമം കോഴിക്കോട് വെച്ചിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എത്ര ആളുണ്ടെങ്കിലും മാക്സിമം ആളുകൾ പങ്കെടുക്കാണല്ലേ വേണ്ടിയ. ഇങ്ങനെ ഒരുപാട് ആളിങ്ങനെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്, നമുക്കും എന്തുകൊണ്ട് ഇതിലേക്ക് വന്നുകൂടാ എന്ന് സമൂഹത്തിലുള്ള കുറച്ച് പേർക്കെങ്കിലും തോന്നിയാൽ അതാണ് അതിൻ്റെ വിജയം. നമ്മളെ ഉദ്ദേശം അതാണ്, കൂടുതൽ ആളുകളിലേക്ക് ഇതിൻ്റെ ബോധവൽക്കരണം എത്തിക്കുക. കാരണം ഒരുപാട് പേര് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര ഡിഫറെൻ്റ് ലേബിൾഡായ കുട്ടികളുണ്ട് കല്യാണം റെഡി ആവാണ്ട്. എന്തിനാണ് നമ്മളിങ്ങനെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പിന്നെ എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിവായി പോകുന്നത്? മനസ്സിൻ്റെ ഐക്യമല്ലേ ഏറ്റവും വലുത്? നിങ്ങൾ ഈ സൗന്ദര്യവും ഭയങ്കരമായ സംഭവങ്ങളൊക്കെ നോക്കിപ്പോകുന്നില്ലേ? അപ്പോൾ ചെറിയ നെഗറ്റീവ്, സൗന്ദര്യമുള്ള പോലെ ഓലിക്ക് പോലും ചെറിയ നെഗറ്റീവ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒഴിവാക്കി പോകുന്നില്ലേ? ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണ്ടേ, നിങ്ങൾ വേറൊരാളെ സ്വീകരിച്ചിട്ട് നിങ്ങളെ മനസ്സുകൾ തമ്മിൽ ഐക്യമുണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുണ്ടാവും. സൗന്ദര്യം ഇതൊക്കെ പിന്നെ വേറെ ഘടകമാണ്, നമ്മളെ മനസ്സിൻ്റെ ഐക്യമാണ് ഏറ്റവും വലുത് അല്ലേ? അപ്പോൾ എന്ന് വിചാരിച്ച് ഇപ്പോൾ എല്ലാം ചിലർ വിചാരിക്കും ഉണ്ടാവും, ഓമ്പില്ല ഡയലോഡിക്ക് നോ, നല്ലൊരു സുന്ദരിയായ കുട്ടീനല്ലേ കല്യാണം കഴിച്ചെന്നല്ലേ. ഞാൻ ഇവളെ പിന്നെ എന്താ പറയുക, ആടെ ഒരുപാട് ഇവളെ കാണാൻ പോയ സമയത്ത് ഒരുപാട് പേരാടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവളെ അടുത്തേക്ക് ആദ്യം പോയില്ല, കാരണം ഇവൾ ഭയങ്കര സുന്ദരിയായ കുട്ടിയാണ്, എന്നെ അവൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാനൊന്നും ചാൻസ് ഇല്ല എന്ന് വിചാരിച്ച് ഞാൻ വേറെ ഒരിടത്തേക്ക് പോകുമ്പോൾ ഇവളാണ് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു, ഇവളെന്നെ നോട്ട് ചെയ്തിട്ട് വിളിച്ചു എന്നൊക്കെ പിന്നെ ഇവൾ പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത് കേട്ടോ. പിന്നെ സൗന്ദര്യം അതൊന്നുമല്ല, നമ്മുടെ ഒരുപാട് കുട്ടികളുണ്ട്, ഈ കുറച്ച് പേരുടെങ്കിലും കല്യാണം നമുക്ക് നടത്തണം ഇല്ലേ? അതിന് നിങ്ങളെല്ലാവരും പിന്നെ കൂടെ നിൽക്കണം. പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ, കോഴിക്കോട് വെച്ച് നടത്തുന്ന നമ്മുടെ സ്നേഹസംഗമത്തിൽ മാക്സിമം ആളുകളെ നമുക്ക് പങ്കെടുപ്പിക്കണം. ഡിഫറെൻ്റ് ലേബിളിലായവരെ കല്യാണം കഴിഞ്ഞാൽ മൊത്തം ഫാമിലിനെയും നമുക്ക് പങ്കെടുപ്പിക്കണം. അതിന് നിങ്ങളെല്ലാവരും ഈ നമ്പർ ഒന്ന് ഷെയർ ചെയ്തിട്ട് അവരോട് പറയണം ഈ നമ്പറിൽ വിളിച്ച് രജിസ്ട്രേഷൻ ചെയ്യാൻ. നമ്പർ ഞാൻ ഇപ്പോൾ പറയാം കേട്ടോ,
8943 4758 7 2 8 9 4 3 4 7 5 8 7 2 ഈ നമ്പറിൽ വിളിച്ചിട്ട് എല്ലാവരോടും ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പറയണം. രജിസ്റ്റർ ചെയ്യാൻ പറയണമെന്ന് പറയുന്നതിൻ്റെ കാരണം നമുക്ക് ആളുകളുടെ എണ്ണം അനുസരിച്ചിട്ട് വേണം ഹോള് ബുക്ക് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ. ഇത് വലിയൊരു പരിപാടിയാണ്. എന്താ പറയുക, നിങ്ങൾ ഇങ്ങനെ വരുന്ന ആളുകൾക്ക് അത് മനസ്സിലാവും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരിക്കും. കാരണം നമ്മളെ പോലെയുള്ള നമ്മുടെ സെയിം ഒരേ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകൾ പരസ്പരം കാണുക, അവർ ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കുക, എന്തെങ്കിലും പ്രശ്നം പരസ്പരം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്ത് അത് സോൾവ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ. ഞങ്ങളും ഭയങ്കര ത്രില്ലിലല്ലേ ഉള്ളത്. എന്താ പറയുക, നമ്മൾ സഞ്ചരിക്കുന്ന അതേ ട്രെയിനിൽ പോകുന്ന കുറേ ആളുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുക ഇപ്പോൾ അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഈ കുടുംബ സംഘം ഒരു സമ്പൂർണ്ണ വിജയമാക്കാൻ നിങ്ങളെല്ലാവരും മാക്സിമം ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഈ നമ്പർ എത്തിക്കണം, എല്ലാവരോടും രജിസ്ട്രേഷൻ ചെയ്യാൻ പറയണം. ഇതിന് ഏത് ജില്ലക്കാർക്കും വരാം. ഇപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള വേദികളും കാര്യങ്ങളും ഒക്കെ ഈ പരിപാടി നടത്തിയതിന് ശേഷം നമ്മൾ നടത്തും. അതിനുശേഷം വേറൊരു പരിപാടി, അതിനുശേഷം വേറെ ഒരു ഇവൻ ഡയറക്റ്റ് അങ്ങ് പിന്നെ കണക്റ്റിംഗ് പരിപാടി നടത്തിയാൽ പോലെ, ഈ കല്യാണത്തിനുള്ള പരിപാടി നടത്തിയാൽ പോലെ ഇവനെന്തിനാ ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കുന്നതെന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിലവിൽ ഒരുപാട് സംഘടനകൾ കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. വളരെ നല്ല ഒരുപാട് സംഘടനകൾ ഇങ്ങനത്തെ പരിപാടി ചെയ്തിട്ടും സമ്പൂർണ്ണ വിജയമൊക്കെ ആകുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ഒരു പരിപാടിയിൽ വെച്ചാണ് ഞാനിവളെ കണ്ടതും ഞങ്ങൾക്ക് എന്താ പറയുക ഞങ്ങളുടെ ജീവിതം തുടങ്ങിയതും ഒക്കെ. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതലും ഓരോ ജില്ലാടിസ്ഥാനത്ത് ചെയ്യണം, പിന്നെ കൂടുതൽ യുവാക്കളെ ഇതിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ലക്ഷ്യം ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് കേട്ടോ. വേറെ ഒരുപാട് കമൻസൊക്കെ ഉണ്ട്. മെയിനായിട്ടുള്ളതിനൊക്കെ നിങ്ങൾക്ക് മറുപടി കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നില്ലേ. അപ്പോൾ എന്താ ഇനി പറയാനുള്ളത് എല്ലാവരോടും? എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം അല്ലേ. അതന്നെ. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി ഞങ്ങളുടെ കൂടെ നിൽക്കണം. നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളെ വിമർശിക്കരുത്. ഇതിലുള്ള ലക്ഷ്യത്തിലേക്ക് ഞങ്ങളെ നിങ്ങൾ എടുത്ത് കൊണ്ടുപോകണം കേട്ടോ. നിങ്ങളിങ്ങനെ തളർത്തരുത്. അതാണ് നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾ ചെറിയൊരു വാക്ക് മതി തളർത്താൻ, പക്ഷേ നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ ചെറിയൊരു വാക്ക് മതി ഞങ്ങളെ പ്രചോദിപ്പിക്കാനും അല്ലേ. ഞങ്ങളെ തന്നെ ചെറിയ കാര്യത്തിൽ സന്തോഷവും ചെറിയ കാര്യത്തിൽ സങ്കടവും വരുന്ന വെറും സാധാരണക്കാരാണ്. ഭയങ്കര സ്ട്രോങ് മൈൻഡുള്ള ആൾക്കാരൊന്നുമല്ല. അപ്പം ഒരാൾ വിചാരിച്ചാൽ പെട്ടെന്ന് നമ്മളെ വിഷമിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നല്ല നല്ല പ്രചോദനം നമുക്ക് തരണം. തീർച്ചയായിട്ടും ഓരോ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് തന്നെ നമ്മൾ പോവും. എന്താ പറയുക, ഇനി ഒന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് ഞങ്ങളെ ഇത്രയും നേരം ഞങ്ങളെ വീഡിയോ കണ്ട എല്ലാവർക്കും, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട എല്ലാവർക്കും, എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട്. ആയി പറയാൻ ആയിക്കില്ല. നമ്മളെ ഈ സ്നേഹസംഗമത്തിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി എല്ലാവരും മാക്സിമം നമ്മളെ എന്താ ഒരു ടീമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. എല്ലാവരും രജിസ്ട്രേഷൻ ചെയ്യിപ്പിക്കണേ എല്ലാവരെ കൊണ്ടും. ഓക്കെ, അപ്പോൾ ഇനിയൊന്നുമില്ല. ഇനി ബൈ പറഞ്ഞോ. ബൈ എല്ലാവരോടും. ബൈ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമ്മളെ യൂട്യൂബിൽ 100K ആവാനായിക്ക്, അതിൻ്റെ ഒരു സെലിബ്രേഷൻ ഉണ്ട്. അത് ഏത് രീതിയിലാണെന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് നിങ്ങളെ അറിയിക്കാം കേട്ടോ. ആയിക്കോട്ടെ. അതിൻ്റെ സെലിബ്രേഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. 100K എത്തിച്ച എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഓക്കെ എന്നാൽ ബൈ.